ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. കൊലയാളി ബസ്സുകൾ നഗരപാതകൾ കൈയടക്കുകയാണ്. ഓരോ ദിവസവും നഗരത്തിൽ നടക്കുന്ന അപകടങ്ങളിൽ ബസ്സുകളുടെ മത്സരയോട്ടം പ്രധാന വില്ലനായി എത്തുന്നു. മരണം സംഭവിക്കുമ്പോൾ അത് വിധിയെന്നോ ദൈവഹിതമെന്നോ പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ഇതിനെല്ലാം ഉത്തരവാദി നമ്മളിൽ ഒരാളുടെ അശ്രദ്ധ തന്നെയെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിയമപാലകരും അധികൃതരും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിന്റെ കൈത്താങ്ങോ പ്രതീക്ഷയോ ആണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മരണ സംസ്കാരമാണ് ഇന്നുള്ളതെന്ന് മലബാർ ബ്രദേശനാധിപൻ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ. യുവാവ് ബസ്സിടിച്ചു മരിച്ച സംഭവത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അലോഷ്യസ് ജെയിംസിന് കണ്ണീരിൽ കുതിർന്ന യാത്ര മൊഴിയേകി നാട്ടുകാരും സുഹൃത്തുക്കളും. സർവീസ് കാലയളവിന് ശേഷം പക്ഷഭേദമില്ലാതെ പെൻഷൻകാരുടെ പ്രശ്ന പരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന് ബാബു പറശ്ശേരി. വാർത്തകൾ വിശദമായി. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ജീവിക്കുന്ന മരണ സംസ്കാരമാണ് ഇന്ന് വളർന്നു വരുന്നതെന്ന് കുന്നംകുളം മലബാർ ഭദ്രസനാധിപൻ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ 57-ാം ജന്മദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഗ്രിഗോറിയാസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പയുടെ 57-ാം ജന്മദിനം സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരോടൊപ്പം ആഘോഷിച്ചു. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മരണ സംസ്കാരമാണ് ഇന്ന് വളർന്നു വരുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. എനിക്ക് എന്റെ സ്വാർത്ഥത, എന്റെ സന്തോഷം അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം. ഒരു മരണ സംസ്കാരം ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർത്തോമ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് മേയർ വി കെ സി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഭിന്നശേഷിയുള്ള 57 പേർക്ക് വീൽചെയർ, എയർബഡ്, വോക്കിംഗ് സ്റ്റിക്, വോക്കർ തുടങ്ങിയവയുടെ വിതരണവും മെഡിക്കൽ കോളേജ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റുമായി സഹകരിച്ച് ക്യാൻസർ ബാധിതരുടെ മക്കൾക്കുള്ള പഠനോപകരണങ്ങളും ഒപ്പം പോഷകാഹാര കിറ്റുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ചേവായൂർ കൌൺസിലർ അഡ്വക്കേറ്റ് വിദ്യാബാലൻ, ഭദ്രാസന സെക്രട്ടറി ജിജു ജോസഫ്, ട്രഷറർ TC ഗീവർഗീസ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ, സെന്റ് പോൾസ് മാർത്തോമ വികാരി ബിജു കെ ജോർജ്, വികലാംഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മടവൂർ സൈനുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് മുനീർ താമരശ്ശേരി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഹിൽ ചുങ്കത്തിന് സമീപം യുവാവ് ബസ്സിടിച്ച് മരിച്ച സംഭവത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അപകടത്തിൽ മരിച്ച അലോഷ്യസ് ജെയിംസിന്റെ മൃതദേഹം വഹിച്ചുവന്ന ആംബുലൻസുമായാണ് നാട്ടുകാർ റോഡിൽ ഉപരോധം തീർത്തത്. കഴിഞ്ഞ ദിവസം വെസ്റ്റിൽ ചുങ്കത്തിന് സമീപം യുവാവ് ബസ്സിടിച്ച് മരിച്ച സംഭവത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. അപകടത്തിൽ മരിച്ച അലോഷ്യസ് ജെയിംസിന്റെ മൃതദേഹം വഹിച്ചുവന്ന ആംബുലൻസ് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ റോഡിന് കുറുകെയിട്ടാണ് ഉപരോധം തീർത്തത്. അലോഷ്യസിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രദീപ് കുമാർ MLA സംഭവസ്ഥലത്തെത്തിയിരുന്നു. കോഴിക്കോട്ടെ ട്രാഫിക് പോലീസുകാർ നൊട്ടോറിയസ് ക്രിമിനലുകളാണെന്നും പക്ഷം ചേർന്ന് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നഗരത്തിൽ വാഹനാപകടങ്ങൾ പെരുകുമ്പോൾ പോലീസിലെ ഒരു വിഭാഗം നോക്കുകുത്തികളായി നിൽക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേസുകൾ തേച്ചുമാച്ചു കളയാതെ പോലീസിന്റെ അന്വേഷണം കുറ്റമറ്റതാക്കണമെന്നും MLA പറഞ്ഞു.
യുവാവ് ബസ് കയറി മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നും മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ ബസിന്റെ ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി ഈ കൊലപാതകം നടത്തിയവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, കൊലക്കുറ്റത്തിന് കേസെടുക്കുക എന്നുള്ള ആവശ്യമാണ് നമ്മളുള്ളത്. സാധാരണ ആക്സിഡന്റായിട്ട് അത് എടുത്താൽ പോരാ, അതാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അത് ഇവിടെ പോലീസ് ഓഫീസർമാർ, ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ചിലർ ഇവിടെ വന്നിട്ടുണ്ട്. അവര് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവരും എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണെന്ന് അറിയില്ല. അവരിപ്പോ ഇങ്ങനെ ആളുകൾ കൂടുന്നു എന്നറിഞ്ഞപ്പോ വന്നതായിരിക്കാം. പക്ഷെ അവർക്ക് അവരുടെ ഉയർന്ന അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ കോയാറോട് വെച്ച് ഒരു സ്കൂൾ 10-ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടിയെ വാഹനം ഇടിച്ച സംഭവം, ആ സംഭവത്തിൽ ആ കുട്ടിക്ക് ഇപ്പൊ ഒരു കാല് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇന്നലെ ഞാൻ ബേബി ഹോസ്പിറ്റലിൽ പോയി കണ്ടു, അവരെ കോയമ്പത്തൂരേക്ക് കൊണ്ടുപോയി കാല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ആ പ്രശ്നത്തിനകത്തും ഈ വണ്ടിക്കാരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതിന്റെ നമ്പറൊക്കെ കൊടുത്തു, പക്ഷെ അതിന്റെ മുകളിൽ നടപടിയെടുക്കാതെ ട്രാഫിക് പോലീസ്, ഇവിടുത്തെ കോഴിക്കോട്ടെ ട്രാഫിക് പോലീസ് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന അനഗ ബസ് നടുറോഡിൽ പെട്ടെന്ന് നിർത്തിയപ്പോൾ അലോഷ്യസ് ജെയിംസ് ഓടിച്ചിരുന്ന ബൈക്ക് ബസ്സിന് പിന്നിൽ ഉരസുകയായിരുന്നു. ബസ് നടുറോഡിൽ നിർത്തരുതെന്ന് ഡ്രൈവറെ താക്കീത് ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ബൈക്കിൽ അതേ ബസ് ഇടിച്ചു. ചക്രം ദേഹത്തുകൂടി കയറിയിറങ്ങിയ യുവാവ് തൽക്ഷണം മരിച്ചു. തിങ്കളാഴ്ച പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി റോഡ് ഉപരോധിച്ചത്. അലോഷ്യസ് കൊലപ്പെട്ടതിനു കാരണം ബസിന്റെ അമിത വേഗതയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ബസിന്റെ അമിത വേഗത്തെ ചൊല്ലി അത്താണി മുതൽ അലോഷ്യസും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. തുടർന്ന് ബൈക്ക് മുന്നോട്ടെടുത്തപ്പോൾ അതേ ബസ് ഇടിക്കുകയായിരുന്നു. അധികൃതരുടെ അനാസ്ഥ തുടർന്നാൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കണ്ണീരിൽ കുതിർന്ന മിഴിയോടെ നാട്ടുകാരും സുഹൃത്തുക്കളും റോണിത്തിന് വിട നൽകി. ഇതോടെ കുടുംബത്തിന്റെ ഏക അത്താണിയെയും സുഹൃത്തുക്കളുടെ പ്രിയ കൂട്ടുകാരനെയുമാണ് ഉറ്റവർക്ക് നഷ്ടമായത്. അമ്മയെ എന്ന് വിളിച്ച് ഓടിയെത്താൻ ഇനി റോണിത്തില്ല. എന്തിനും ഏതിനും താങ്ങായി നിന്ന മകനെയാണ് അമ്മ ലിസിക്ക് നഷ്ടമായത്. ഭർത്താവിനു പിന്നാലെ ഏക മകനും നഷ്ടമായതോടെ ജീവിതത്തിന്റെ താളം തെറ്റിയ അവസ്ഥയിലാണ് ലിസി ഇപ്പോൾ. എന്തു പ്രശ്നം വന്നാലും കൂടെ നിന്നിരുന്ന കൂട്ടുകാരനെ നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് സുഹൃത്തുക്കൾ. എത്ര ഗുരുതരമായ പ്രശ്നമാണെങ്കിലും ആദ്യം എത്തുന്നത് റോണിത്താണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ കാര്യങ്ങളെ ലളിതമായി കണ്ട് അത് പരിഹരിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം എന്നും റോണിത്ത് ഉണ്ടാകുമായിരുന്നു. റോണിത്തിന്റെ അപകട മരണം നാടിനാകെ തീരാ നഷ്ടമാണ്. പ്രിയ കൂട്ടുകാരനെ സുഹൃത്ത് ഓർക്കുന്നത് ഇങ്ങനെ. അത് പിന്നെ പ്രതികരിക്കുക എന്നുള്ളത് ആ സമയപ്രതിയുത അവന്റെ മനസ്സിലുണ്ടായിരുന്ന സമയപ്രതിയുത പുറത്തു വന്നു. അവനതിനെ പ്രതികരിച്ചു. അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് അവനോട് അവര് പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അതിനെ അവനായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് അവനെ ഫോളോ ചെയ്ത് ഞങ്ങൾ അറിഞ്ഞതനുസരിച്ചിട്ട് ബസ്സുകാർ മനഃപൂർവ്വം ഞാൻ ചെയ്തു എന്നുള്ളതാണ്. ഇതിനെതിരെ നാട് മൊത്തം ഇപ്പൊ ഒരു പ്രതിഷേധത്തിലാണ്. സാമൂഹിക പ്രശ്നങ്ങളിലും പലപ്പോഴും റോണിത്ത് ഇടപെടാറുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞുമാറാതെ ചങ്കുറപ്പോടെ നേരിടണമെന്നാണ് റോണിത്തിന്റെ പക്ഷം. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു റോണിത്ത്. പകൽ വീടിനടുത്തുള്ള സർവീസ് സെന്ററിൽ ജോലി ചെയ്താണ് റോണിത്തിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. വൈകുന്നേരം ഫോട്ടോഗ്രാഫി പഠിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. വീടിന് അത്താണിയായ റോണിത്തിന്റെ മരണം വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ സങ്കടക്കടലിൽ ആഴ്ത്തി. അലോഷ്യസിന്റെ മരണത്തിൽ കടകളടച്ച് വ്യാപാരികളും ദുഃഖത്തിൽ പങ്കുചേർന്നു. ഒരു നാടിന്റെ മൊത്തം സ്നേഹം നൽകിയാണ് നാട്ടുകാരും ഉറ്റതോഴരും സുഹൃത്തിന് യാത്രാമൊഴിയേകിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 24-ാം വാർഷിക സമ്മേളനം മഴകൊടി ദേവി മന്ദിരം ഹാളിൽ നടന്നു. ജാഫർഖാൻ കോളനി റോഡിൽ നിന്നും പ്രകടനമായി ആയിരങ്ങളോളം വരുന്ന പെൻഷൻകാർ സമ്മേളന നഗരിയിലെത്തി. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 24-ാം വാർഷിക സമ്മേളനം അഴകുടി ദേവി മന്ദിരം ഹാളിൽ നടന്നു. ജാഫർഖാൻ കോളനി റോഡിൽ നിന്ന് പ്രകടനമായാണ് 1000-ത്തോളം പെൻഷനുകാർ സമ്മേളന നഗരിയിൽ എത്തിയത്. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സർവീസ് കാലയളവിനുശേഷം പക്ഷഭേദമില്ലാതെ ഒരു സംഘടനയുടെ കുടക്കീഴിലുള്ള പെൻഷനുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു നൽകുന്നതിനുവേണ്ടിയുള്ള പോരാട്ടത്തിനാണ് സംഘടന തുടക്കമിട്ടിരിക്കുന്നത്. സംഘടനയുടെ ആവശ്യം മനസ്സിലാക്കിയതും പ്രസ്ഥാനത്തോടുള്ള പ്രതിബദ്ധതയുമാണ് പെൻഷനുകാരുടെ ആവശ്യങ്ങൾ സത്യസന്ധമാണെന്ന് മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നവരെന്ന നിലയിൽ പൊതുസമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകി മാതൃകയായവർക്ക് സഹായത്തിനായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹമാണ് ഏറ്റവും മുന്തിയ ജനസാമാന്യമെന്ന് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഞാൻ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അവന്റെ നികുതിപ്പണമാണ് എന്റെ
ശമ്പളമൊന്നും തിരിച്ചറിഞ്ഞ് സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു സർവീസിൽ ഇരിക്കുമ്പോഴുള്ള എല്ലാവരുടെയും ചുമതല. പെൻഷൻ പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ കുടിശ്ശിക ഒറ്റത്തവണയായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമ്മേളനത്തിൽ പ്രധാനമായും ഉയർന്നുവന്നത്. പെൻഷനുകാരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ നോക്കുന്ന കുത്തകകൾക്ക് തടിച്ചുകൊഴുക്കാൻ തൊഴിൽ നിയമങ്ങൾ മാറ്റുന്ന ഭരണനയങ്ങൾക്കെതിരായി ഒന്നിച്ചു പോരാടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ആനുകൂല്യങ്ങൾ തടയുന്നതിനെതിരെ വൻ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. 24-ാം വാർഷിക സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർപേഴ്സൺ ടി വി ലളിതപ്രഭ, കൌൺസിലർ എ ടി സുരേഷ്, എം മുരളീധരൻ, എൻ ശ്യാംകുമാർ, കെ വി ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. You by my side, so shine forever. World's finest gold, you will never be far like stars on the night sky, raining deep in my heart. Jemanur, Bobby Jemanur International Jewelers. Varu varu. എന്താ വേണ്ടത് മാഡം? ബാങ്കിൽ ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ, എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ. ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില്. അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. പട്ടികജാതിക്കാരുടെ വായ്പകൾ കിട്ടാക്കടങ്ങളായി എഴുതി തള്ളണമെന്ന് നാഷണൽ അലയൻസ് ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി വർഗ്ഗക്കാരെ ജനറൽ സീറ്റിലും മത്സരിപ്പിക്കാൻ മുന്നണികൾ തയ്യാറാകണമെന്നും സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടു. വിവിധ ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ, ബോർഡുകൾ എന്നിവിടങ്ങളിൽ നിന്നും വായ്പ എടുത്ത പട്ടികജാതി വർഗ്ഗക്കാരുടെ കടങ്ങൾ കിട്ടാക്കടങ്ങളായി എഴുതിത്തള്ളാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാഷണൽ അലയൻസ് ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകി. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലുള്ള സിനിമ April 14 റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടന ആരംഭിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് അയക്കുന്ന 100,000 കത്തുകളുടെ ആദ്യ ഭാഗം March 23 കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അയക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി വർഗ്ഗക്കാരെ സംവരണ മണ്ഡലത്തിലുപരി ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ മുന്നണികൾ തയ്യാറാവണമെന്നും പട്ടികജാതിക്കാർക്ക് വിരുദ്ധമായി സുപ്രീംകോടതിയുടെ വിധികൾക്കെതിരെ ദേശീയ തലത്തിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സനാതനധർമ്മം വ്യക്തിയിൽ അധിഷ്ഠിതമല്ലെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി. തത്വാധിഷ്ഠിത മൂല്യങ്ങൾ ആചരിച്ചു വന്ന സമൂഹത്തിൽ നിന്നാണ് സനാതനധർമ്മം ഉടലെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശ്രീശങ്കര നാരായണം ജ്ഞാനയജ്ഞം പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ടൗൺഹാളിൽ ശ്രീ ശങ്കരനാരായണം ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം. സ്വാമി സന്ദീപാനന്ദഗിരിയാണ് പ്രഭാഷണം നടത്തുന്നത്. സനാതനധർമ്മം വ്യക്തിധിഷ്ഠിതമല്ലെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞു. തത്വാധിഷ്ഠിത മൂല്യങ്ങൾ ആചരിച്ചു വന്ന സമൂഹത്തിൽ നിന്നാണ് സനാതനധർമ്മം ഉടലെടുക്കുന്നത്. ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പഠന പദ്ധതിയായി കാണണം. എങ്ങനെ സ്വൈര്യജീവിതം നയിക്കാമെന്നതും മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ ഹിതകരമാക്കാമെന്നതും കാണിച്ചു കൊടുക്കുന്ന സാമൂഹ്യ ശാസ്ത്രമാണിത്. വിശ്വാസത്തിന്റെയും താല്പര്യങ്ങളുടെയും പേരിൽ ഇവയുടെ ശരിയായ അർത്ഥം ഇന്ന് വഴിമാറി. മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥാപാത്രങ്ങൾ തത്വങ്ങളാണ്. മതത്തിന്റെ പൌരോഹിത്യം ഉയർന്നു വന്നപ്പോൾ ആധ്യാത്മികത നഷ്ടപ്പെട്ടു. ശങ്കരാചാര്യരെ മാനുഷിക മൂല്യമില്ലാത്ത മതാന്ധനായി വ്യാഖ്യാനിക്കപ്പെടുന്നതായും സന്ദീപാനന്ദഗിരി പറഞ്ഞു. ശ്രീ ശങ്കരാചാര്യരുടെ മനീഷാ പഞ്ചകവും ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകവുമാണ് പ്രഭാഷണ വിഷയം. കെ
കേരളം വീണ്ടും ജാതി മതാന്ധതയിലേക്ക് കൂപ്പുകുത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇരുവരുടെയും കൃതികളെ അടിസ്ഥാനമാക്കി പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ടും പ്രഭാഷണം നടന്നു. മാർച്ച് 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച പ്രഭാഷണ പരമ്പര ഏപ്രിൽ 10 തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ നിരന്തരം പീഡിപ്പിക്കുന്നതായി മലപ്പുറം നമ്പൻകുന്നത്ത് ഹൌസിലെ റൌഫിന്റെ ഭാര്യ ഷാനിബ പരാതിപ്പെട്ടു. തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ഷാനിബ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2 വർഷമായി ഷാനിബയുടെ വിവാഹം കഴിഞ്ഞിട്ട്. 1 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമാണ് ഷാനിബ. കല്യാണ സമയത്ത് സ്ത്രീധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കല്യാണത്തിന് ശേഷം വേണ്ട രീതിയിൽ സ്വർണവും മറ്റ് വീട്ടുപകരണങ്ങളും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ ഉമ്മ നിരന്തരം ശല്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഷാനിബ പറഞ്ഞു. പക്ഷെ ഭർത്താവിന്റെ വീട്ടിലുള്ള ഒരു ഉമ്മയും വല്യമ്മയും ഒക്കെ പറയും, പിന്നെ ഒരു സാധനം ഇതുവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല, അയലത്തെ വീട്ടിൽ ഇങ്ങനെ ഫ്രിഡ്ജ് കൊണ്ടുവന്ന് മിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു സാധനങ്ങളും കൊണ്ടുവന്നിട്ടില്ല പറഞ്ഞ് പല കാര്യത്തിനും ഇന്നെ ബുദ്ധിമുട്ടിപ്പിക്കലും പറയാറുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ February 29 രണ്ടുപേർ ചേർന്ന് വായും കൈകാലുകളും പ്ലാസ്റ്റർ കൊണ്ടും ഷോൾ കൊണ്ടും ബന്ധിച്ച് ഷെൽഫിനുള്ളിൽ തള്ളി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭർത്താവിന്റെ ഉമ്മയുടെ അറിവോടെ ആയിരുന്നെന്നും ഷാനിബ പറഞ്ഞു. കാലും കൈയെല്ലാം കെട്ടിയിട്ട് ഞാൻ സ്വയം അലമാരിന്റെ ഉള്ളിൽ കയറി കിടന്നതാണ് ഇപ്പൊ അവര് പറയുന്നത്. പക്ഷെ അതെല്ലാം സത്യം, ഇന്ന് അവര് കൊല്ലാൻ ശ്രമിച്ചതാണ്. എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അവരിന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഇത് പോയ ഇവിടെ മലപ്പുറം CA KSA കംപ്ലൈന്റ് കൊടുത്ത് അവരെ ഭാഗത്തു നിന്ന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് സത്യം എന്താണെന്ന് എനിക്ക് തെളിയണം. താൻ സ്വയം ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് തന്നെ ഒരു മനോരോഗിയാക്കുകയാണ് ഭർത്തൃ വീട്ടുകാരുടെ ഉദ്ദേശം. അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് കിലോമീറ്ററുകൾക്കപ്പുറത്ത് അവർക്ക് സ്വാധീനമുള്ള ആശുപത്രിയിൽ ഒരു രോഗവുമില്ലാത്ത തന്നെ ICU അഡ്മിറ്റ് ചെയ്തത്. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഷാനിബ മനോരോഗിയല്ലെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്തൃ വീട്ടുകാർ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നും ഇതിനു പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. BJP BDJS ഉഭയകക്ഷി ചർച്ച സീറ്റുകാര്യത്തിൽ തീരുമാനമാകാതെ പിരിഞ്ഞു. എന്നാൽ 6 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഇത് വിജയസാധ്യത അവലോകനം മാത്രമായിരുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും വ്യക്തമാക്കി. കോഴിക്കോട്ട് നടന്ന BJP BDJS ഉഭയകക്ഷി ചർച്ചയിൽ നിയമസഭാ സീറ്റുകൾ സംബന്ധിച്ച് ധാരണയായില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 6 മണിക്കൂറായിരുന്നു ചർച്ച നടന്നത്. എത്ര സീറ്റ് വേണമെന്ന് ചർച്ച ചെയ്തില്ലെന്നും വിജയസാധ്യത അവലോകനം ചെയ്യുക മാത്രമായിരുന്നുവെന്നും ചർച്ചയ്ക്ക് ശേഷം BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു. കേരളത്തിൽ NDA മുന്നണി സംവിധാനത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായാണ് ചർച്ച നടത്തിയത്. എല്ലാ ഘടകകക്ഷികളുമായും ചർച്ച പൂർത്തിയാക്കിയ ശേഷമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. NDA എന്നുള്ള ഒരു മുന്നണി സംവിധാനത്തിലാണ് മത്സരിക്കുന്നത്. BDJS 70 സീറ്റുകൾ ആവശ്യപ്പെട്ടെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. 70 സീറ്റുകളിൽ മത്സരിക്കണമെങ്കിൽ പാർട്ടി സംഘടനാപരമായി അത്രയും ശക്തി പ്രാപിക്കണം. കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗവുമായുള്ള ചർച്ചയും BJP തുടങ്ങി. BDJS ചർച്ചയിൽ കുമ്മനത്തിനു പുറമെ PK കൃഷ്ണദാസ്, MT രമേശ് എന്നിവർ BJP പ്രതിനിധീകരിച്ചും തുഷാറിന് പുറമെ TV ബാബു, സുഭാഷ് ബാബു, മഞ്ചേരി ഭാസ്കരൻ നായർ എന്നിവർ BDJSനെ പ്രതിനിധീകരിച്ചും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പാവപ്പെട്ടവർക്കായി MSS ഫറോക്ക് യൂണിറ്റ് സംഘടിപ്പിക്കുന്ന തൊഴിലുപകരണ വിതരണവും ചികിത്സാ സഹായ പദ്ധതി പാസ് വിതരണവും ഈ മാസം 17 നടക്കും. ചുങ്കം ഓർമ്മ മാർബിൾ ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടി ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MSS ഫറോക്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പാവപ്പെട്ടവർക്കായി തൊഴിലുപകരണ വിതരണവും ചികിത്സാ സഹായ പദ്ധതി പാസ് വിതരണവും സംഘടിപ്പിക്കുന്നു. ഈ മാസം 17 ചുങ്കം ഓർമ്മ മാർബിൾ ഗ്രൌണ്ടിലാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനവും പാസ് വിതരണവും ET മുഹമ്മദ് ബഷീർ MP നിർവഹിക്കും. തൊഴിലുപകരണങ്ങൾ MP ആദമുൽസി കൈമാറും. ഇതോടനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുസ്തഫ തൻവീർ ക്ലാസ് എടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ MSS യൂണിറ്റ് പ്രസിഡന്റ് V ഇസ്മായിൽ, സെക്രട്ടറി എയർലൈൻസ് അസീസ്, DP സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ PM മുഹമ്മദ് ഗോയ, സെൻട്രൽ കമ്മിറ്റി കൺവീനർ TM മുഹമ്മദ്, ജില്ലാ പ്രസിഡന്റ് PZൈനുൽ ആബിദ്, സെക്രട്ടറി സിക്കന്ദർ എന്നിവരും പങ്കെടുക്കും. വാർത്തകളിൽ മറ്റൊരു ഇടവേളവ്. I need is you by my side, so shine forever, world's finest gold. You will never
be far like stars on the night sky, raining deep in my heart. Jemanur. Bobby Jemanur International Jewelers. വാർത്തകൾ തുടരുന്നു. പേരാമ്പ്ര പാലേരി ഓട്ടിമുക്കിൽ വീട്ടുമുറ്റത്തെ പോർച്ചിൽ നിർത്തിയിട്ട ബൈക്ക് കത്തി നശിച്ചു. നട്ടച്ചാലിൽ അബ്ദുറഹിമാൻ മാസ്റ്ററുടെ ഏവിയേറ്റർ ബൈക്കാണ് പുലർച്ചെ 2 മണിയോടെ കത്തിയത്. പേരാമ്പ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പേരാമ്പ്ര പാലേരി ഓട്ടിമുക്കിൽ വീട്ടുമുറ്റത്തെ പോർച്ചിൽ നിർത്തിയിട്ട ബൈക്കാണ് പുലർച്ചെ 2 മണിയോടെ കത്തി നശിച്ചത്. നട്ടുപ്പാവിൽ അബ്ദുറഹിമാൻ മാസ്റ്ററുടെ ഏവിയേറ്റർ ബൈക്കിനാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത്. വീടിന്റെ മുൻവശത്തെ വാതിലിനും അക്രമികൾ തീയിട്ടു. ജനൽ ചില്ലുകൾ പൊട്ടി തീയും പുകയും അകത്തു കടന്ന ശേഷമാണ് വീട്ടുകാർ വിവരമറിഞ്ഞത്. പടർന്നു പിടിക്കുന്ന കണ്ടപ്പാണ് ഉറക്കി കളഞ്ഞത്. അപ്പോ പിന്നെ ആകെ സൈക്കിൾ കത്തിയിട്ടുണ്ട്. പിന്നെ ജാലകത്തിന്റെ പോളകൾ അതുപോലെ കോലായാല് വരാന്തയിട്ട് ചൂടിപ്പായണ്ടായിരുന്നു, അത് കത്തുന്നുണ്ട്. അപ്പൊ അടുത്ത പറ്റിയ സുധാകരനും മകനും കൂടി ഓടി വന്ന് വെള്ളം ഒഴിച്ച് ആണ് തീ അണച്ചത്. അയൽവാസികളെത്തിയാണ് തീ കെടുത്തിയത്. തീ കത്തിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ദിനപത്രത്തിന്റെ ഭാഗങ്ങളും സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തി. നാദാപുരം ASI കറുപ്പസ്വാമി, പേരാമ്പ്ര SI ജീവൻ ജോർജ് എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര. കൊയിലാണ്ടി പയ്യോളി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിച്ച് മറച്ചു വിൽക്കുന്ന സംഘത്തെ കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. 6 ഇരുചക്രവാഹനങ്ങൾ ഇവരിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തു. ബൈക്ക് മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടലൂർ സ്വദേശി ഒടിയിൽ വീട്ടിൽ ഉടു എന്ന ബിപിൻ, പയ്യോളി ഐനിക്കാട് ചെറിയഞ്ചാൽ താരമ്മൽ വീട്ടിൽ നിധിൻ, നന്ദി കടലൂർ ഒറ്റക്കണ്ടത്തിൽ രോഹിത്, ഈസ്റ്റ് നടക്കാവ് ട്രിനിറ്റി ഹൌസിൽ ഇപ്പോൾ കുറുവങ്ങാടി രാജീവ് സദനത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന അക്ഷയ്, കടലൂർ നന്ദി ഒടിനിലംകുനി ഉണ്ണി എന്ന സൂരജ് എന്നിവരാണ് അറസ്റ്റിലായത്. മോഷ്ടിച്ച വാഹനങ്ങൾ എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ എന്നിവ മാറ്റി പുതിയ RC ഉണ്ടാക്കി വിൽക്കുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. മെക്കാനിക് അതിന്റെ നമ്പർ പ്ലേറ്റ് അത് മാറ്റുക മാത്രമല്ല, എഞ്ചിൻ നമ്പരും ചേസിസ് നമ്പരും കൃത്രിമമായിട്ട് അതിൽ പഞ്ച് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുമാണ്. അതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇയാളുടെ കയ്യിൽ നിന്നും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് വിവിധ ഇനത്തിൽപ്പെട്ട 6 ഇരുചക്രവാഹനങ്ങൾ പിടിച്ചെടുത്തു. കൊയിലാണ്ടിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇരുചക്രവാഹനങ്ങൾ വ്യാപകമായി മോഷണം പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിൽ രാത്രിയിൽ തട്ടുകട നടത്തുന്ന കുറുവങ്ങാട് IT ഷോപ്പിനടുത്ത് താമസിക്കുന്ന അക്ഷയാണ് സംഘത്തലവൻ. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് വർക്ക്ഷോപ്പുകളിൽ പണിക്കാരായ ബിപിനും ഇയാളുടെ ബന്ധുവായ നിധിനും രോഹിതും ചേർന്ന് വാഹനങ്ങൾ മോഷ്ടിക്കുന്നത്. മോഷണമുതലുകൾ ഇവർ അക്ഷയനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വണ്ടികൾ മറച്ചു വിൽക്കുന്നത് മറ്റും ഇയാളാണ്. തിക്കോടിയിൽ വിനായക വർക്ക്ഷോപ്പ് നടത്തുന്ന സൂരജ് എന്ന ഉണ്ണിയാണ് മോഷണ വണ്ടികളുടെ എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും മാറ്റി പുതിയ RC ഉണ്ടാക്കി നൽകുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. കൊയിലാണ്ടി CI R ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ക്രൈം സ്ക്വാഡിൽ MP ശ്യാം, സന്തോഷ് മമ്പാട്ടിൽ, PP മോഹനകൃഷ്ണൻ, SI നിപുൺ ശങ്കർ, SPOമാരായ ഗിരീഷ്, ഗണേശൻ, കുഞ്ഞാമത്, ചന്ദ്രൻ എന്നിവർ അംഗങ്ങളായിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി. രാമനാട്ടുകര നഗരസഭയിൽ ചീക്കോട് ജലപദ്ധതി വിതരണം സംബന്ധിച്ച് UDF കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് LDF മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. നഗരസഭയിലെ LDF ഭരണസമിതി കുടിവെള്ളം നിഷേധിക്കുന്നുവെന്ന UDF പ്രചരണം തെറ്റാണെന്നും നഗരസഭാ അധ്യക്ഷൻ വി ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമനാട്ടുകര നഗരസഭയിൽ ചീക്കോട് ജലപദ്ധതി വിതരണം സംബന്ധിച്ച് UDF കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് LDF മുനിസിപ്പൽ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നഗരസഭയിലെ LDF ഭരണസമിതി കുടിവെള്ളം നിഷേധിക്കുന്നുവെന്ന UDF പ്രചരണം തെറ്റാണെന്നും പദ്ധതി ഉദ്ഘാടനം നടത്തി 2 ആഴ്ച പിന്നിട്ടിട്ടും എത്ര പേർക്ക് കുടിവെള്ളം കിട്ടിയെന്നത് UDF വ്യക്തമാക്കണമെന്നും നഗരസഭാ അധ്യക്ഷൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപേക്ഷ നൽകിയാൽ എല്ലാവർക്കും കുടിവെള്ളം കിട്ടുമെന്ന് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വീടുകളിലും കയറിയിറങ്ങി UDF കുപ്രചരണം നടത്തുകയുണ്ടായി. ഇതുപ്രകാരം അനേകം ആളുകളാണ് നഗരസഭയിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് എത്തിയത്. നിലവിലെ സൌകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി സർട്ടിഫിക്കറ്റും നൽകിയിട്ടുണ്ട്. വസ്തുതകൾ ഇതാണെന്നിരിക്കെ നഗരസഭാ അധികൃതർ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ലെന്ന് പറഞ്ഞ് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും LDF നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ UDF ഭരണകാലത്ത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകിയതിലും മറ്റുമായി അഴിമതിയും ധൂർത്തുമാണ് നടത്തിയത്. ഇതിൽ വിജിലൻസ് കേസും നിലനിൽക്കുന്നുണ്ട്. അഴിമതിക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ നഗരസഭാ നടപടികൾ തുടങ്ങിയതാണ് UDF നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നതെന്നും കുപ്രചരണത്തിലൂടെ നഗരസഭാ ഭരണത്തെ മോശമായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഫറോക്ക്. ബേപ്പൂർ സൗത്ത് GLP സ്കൂളിന്റെ 81st വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. ഉഗ്രം, ഉജ്ജ്വലം, ഫെയിം, മനോജ് മഹാദേവൻ, ബിന്ദു മനോജ് എന്നിവർ ചേർന്ന് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
ബേപ്പൂർ സൗത്ത് ജി എൽ പി സ്കൂളിന്റെ 81st വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ അങ്കണത്തിൽ നടന്നു. വാർഡ് കൌൺസിലർ അനിൽകുമാർ അധ്യക്ഷം വഹിച്ച പരിപാടി മനോജ് മഹാദേവനും ബിന്ദു മനോജും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക വി കെ റോസ്ലിൻ ടീച്ചർക്കും വി കെ വാസുമാസ്റ്റർക്കും പി ടി എ പ്രസിഡന്റ് പി വി അബ്ദുൽ നാസറും എം പി ടി എ പ്രസിഡന്റ് സജീദയും ഉപഹാരം സമർപ്പിച്ചു. ജീവനക്കാരുടെ ഉപഹാരം എം കെ ബാബുവും ഷറഫുദ്ദീനും നൽകി. കൌൺസിലർക്കുള്ള ഉപഹാര സമർപ്പണം പി ടി എ പ്രസിഡന്റ് അബ്ദുൽ നാസർ പി വി നിർവഹിച്ചു. പി ടി എ വൈസ് പ്രസിഡന്റ് നിസാർ കെ അഷറഫ്, എം പി ടി എ വൈസ് പ്രസിഡന്റ് ഷിജി എന്നിവർ ഉദ്ഘാടകർക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ഷറഫുദ്ദീൻ, പ്രജിത പി ബി, ഗോപി മാസ്റ്റർ അബ്ദുൽ ഗഫൂർ, എം പി പത്മനാഭൻ, വാസപ്പൻ മാസ്റ്റർ, ടി പി രാമചന്ദ്രൻ, മുരളി ബേപ്പൂർ, ശ്രീജിത്ത്, നിയാസ്, ബാബു മാസ്റ്റർ, അഷറഫ്, കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. ഇനി പഴന്തുണിയിൽ കരവിരുത് തീർക്കുന്ന കീഴരിയൂർ സ്വദേശി മാണിക്കമ്മയെ പരിചയപ്പെടാം. ഉപയോഗശൂന്യമായ വസ്തുക്കളെ മാണിക്കമ്മ ടച്ച് നൽകി രൂപഭംഗി വരുത്തിയാൽ അതിന് ആവശ്യക്കാർ ഏറെയാണ്. ഈ 65 വയസ്സിൽ ഇത്തരം വരുമാന മാർഗം കണ്ടെത്തിയാണ് ഇവർ നമുക്കിടയിൽ വേറിട്ട് നിൽക്കുന്നത്. പഴയ സാരിയോ ചുരിദാറോ കീറത്തുണികളോ എന്തുമായിക്കൊള്ളട്ടെ, മാണിക്കമ്മയുടെ കയ്യിലെത്തിയാൽ അതെല്ലാം രൂപാന്തരം പ്രാപിച്ച് പുതുപുത്തനായി മാറും. കരവിരുതും കൈത്തഴക്കവുമാണ് ഈ കരകൗശല നിർമ്മാണത്തിൽ മാണിക്കമ്മയുടെ മൂലധനം. ഉപയോഗശൂന്യമായ തുണികൾ ശേഖരിച്ച് വീട്ടാവശ്യത്തിനായുള്ള ചവിട്ടിയും ടേബിൾ മാറ്റും നിർമ്മിച്ചായിരുന്നു തുടക്കം. കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും മാണിക്കമ്മ നിർമ്മിച്ച വസ്തുക്കൾക്ക് ആവശ്യക്കാരേറെയെത്തി. ഇതൊരു വരുമാന മാർഗമായി മാറിയപ്പോൾ ഈ കൈത്തൊഴിൽ പഠിക്കാനും മാണിക്കമ്മയെ തേടി ആളെത്തി തുടങ്ങി. എല്ലാരും കെട്ടിയിട്ട് 100 രൂപയുടെ പണി. ഇപ്പൊ ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിയൊക്കെ അങ്ങോട്ടേ പോണേ 100 രൂപയാണെങ്കിൽ ആയിട്ട് ഒന്ന് ഉണ്ടാക്കി കൊണ്ട് കൊടുത്താ പോരെ. അങ്ങനെ വേണമെങ്കിൽ ജീവിതം കഴിക്കുന്ന കൊണ്ട് വലുതും ചെറുതായിട്ട് കല്യാണ വീട്ടിലും പിന്നെ കൂടലുള്ളിടത്തിലെല്ലാം ഒരു വന്ന് ഏൽപ്പിക്കുക. അല്ലെ ഇപ്പം ആരും വന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്ന് ചോദിച്ചാൽ 100 രൂപ ഇട്ടു. അധികം വിലയൊന്നും ഇട്ട് വാങ്ങലില്ല. ഞാൻ ഈ എടുക്കുന്ന പണീൻ്റെ പൈതി പൈസയേ ഞാൻ വാങ്ങലുള്ളൂ. അങ്ങനെ എല്ലാവരും വന്നേരം ആ ഇതൊരു നല്ല കാര്യമല്ലേന്ന് വിചാരിച്ച് എല്ലാവരും എൻ്റെ അടുത്ത് വരും, പഠിപ്പിച്ചു തരണം എന്നറിയും. ഞാൻ പഠിപ്പിക്കലുണ്ട്. ടൈലറിംഗ് ഷോപ്പുകളിൽ നിന്ന് കീറി മുറിച്ചൊഴിവാക്കുന്നതോ പഴയതോ കീറിയതോ ആയ തുണിക്കഷ്ണങ്ങൾ നീളത്തിൽ കീറിമടഞ്ഞ് ഉണ്ടാക്കുന്ന വലിപ്പത്തിനനുസരിച്ചാണ് ചവിട്ടി രൂപപ്പെടുത്തുന്നത്. ഈടുനിൽക്കുന്നതും രൂപഭംഗിയുള്ളതുമായ ഇത്തരം വസ്തുക്കൾ ടേബിൾ മാറ്റായും അലങ്കാര വസ്തുക്കൾ വെക്കാനുമായാണ് പലരും ഉപയോഗിക്കുന്നത്. വാകയാട് ജ്യോതി ആശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ 25 യുവതീ യുവാക്കളും സ്കൂൾ വിദ്യാർത്ഥികളും ഈ കൈത്തൊഴിൽ പഠിക്കാനായി മാണിക്കമ്മയുടെ പരിശീലന കളരിയിൽ ഇപ്പോഴുണ്ട്. ഈ 65 വയസ്സിലും തന്റെ ജന്മസിദ്ധമായ കഴിവുകൾ തന്നെ തേടിയെത്തുന്നവരിലേക്കും പകർന്ന് സായുജ്യം കണ്ടെത്തുകയാണ് മാണിക്കമ്മ. ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി. ഇനി ഉത്സവ വിശേഷങ്ങൾ. മാറാട് സാഗരസരണി പൊന്നത്ത് ശ്രീ ഭഗവതി കാവിലെ താലബലി മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ആദ്യ ദിനം ശുദ്ധികലശത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ഗണപതി ഹോമം, രക്ഷസിന് പായസം, ഗുരുപൂജ, ദേവീപൂജ, ദീപാരാധന, ചെണ്ടമേളം, പാതിരിക്കുന്നത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാഗപൂജ, സർപ്പബലി എന്നിവ നടന്നു. അന്ത്യത്തിരയോടുകൂടി ആദ്യ ദിന പരിപാടികൾ സമാപിച്ചു. രണ്ടാം ദിനം രാവിലെ ഗുരുപൂജ, ദേവീപൂജ, ചെണ്ടമേളം, തമ്പി റോഡ് കരിമകൻ കാവിൽ നിന്നും കലശം പുറപ്പാട്, പ്രസാദവൂട്ട്, വെള്ളാട്ടുകൾ, തായമ്പക, താലപ്പലി, താലപ്പലിക്ക് ശേഷം കരിമരുന്ന് പ്രയോഗം, തിറയാട്ടം എന്നിവ നടന്നു. സമാപന ദിനം മഞ്ഞത്താലപ്പലിയും കലങ്കരിയും ഗുരുതർപ്പണവും ചാന്തുതുറയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മരണ സംസ്കാരമാണ് ഇന്നുള്ളതെന്ന് മലബാർ ബ്രദേശനാധിപൻ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ. യുവാവ് ബസ്സിടിച്ചു മരിച്ച സംഭവത്തിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അലോഷ്യസ് ജെയിംസിന് കണ്ണീരിൽ കുതിർന്ന യാത്രാ മൊഴിയേകി നാട്ടുകാരും സുഹൃത്തുക്കളും. സർവീസ് കാലയളവിന് ശേഷം പക്ഷഭേദമില്ലാതെ പെൻഷൻകാരുടെ പ്രശ്ന പരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന് ബാബു പറശ്ശേരി.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.